എന്നെ ഗൾഫിൽ ഒരുത്തി ഉണ്ടായിരുന്നു, സയാന. അവിടെയുണ്ടോ? അതിലൊരു കുഞ്ഞുണ്ട്, ഒരു പെൺകുഞ്ഞ്. അവളിൽ ഞാനൊന്ന് അഡിക്റ്റായി പോവേണ്ടതാ. ഒരുപക്ഷെ നാട്ടിൽ നിന്നും മാറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവൾക്കൊപ്പം ഇനിയുള്ള കാലം ജീവിച്ചേനെ. ഇനിയിപ്പോ ഇവിടെ നിന്ന് പറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ അംഗം അങ്ങ് അവസാനിപ്പിക്കുക. എന്റെ 19-ാമത്തെ വേളി കാവേരി. പ്രണയിച്ച പെൺകുട്ടികളുടെ എല്ലാം കഴുത്തിൽ ഞാൻ താലി കെട്ടിട്ടുണ്ട്. ഇവിടെയും പതിവ് തെറ്റിക്കുന്നില്ല. ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടും, തന്നെ സാക്ഷിയാക്കി. അവൾക്ക് മണിയറിയും ഒരുക്കും. മരിക്കുന്നതിന് മുമ്പേ ഇതിന്റെ രഹസ്യം എന്ന് പറഞ്ഞവരോടാ. നീ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും, പിന്നെ എനിക്ക് പറഞ്ഞുതരാൻ ആരുമില്ലടാ. പോന്തിനെ അറിയൂ താൻ? കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടില്ല. എങ്കിൽ ധ്യാനിക്കണം, അപ്പോ അതുപോലെ നിറമാറാൻ കഴിയും. അങ്ങനെ നിറമാറാൻ കഴിയുന്നവനെ, സാഹചര്യത്തിനനുസരിച്ച് സംസാരവും ചലനവും മാറ്റാൻ കഴിയുന്നവനെ പെണ്ണിന്റെ മനസ്സ് കീഴടക്കാൻ പറ്റും. ഓന്തിന് പകരം ഇവന്റെ ഫോട്ടോ വെച്ച് പൂജിച്ച മതിയായിരുന്നു. ഇവൻ നിറം മാറണമെന്ന് ഓന്ത് വരെ അന്തം വിട്ട് കാണും. ഇവനെ വിദുരസുര എന്നല്ല വിളിക്കേണ്ടത്, ഓന്തുസുര എന്നാണ്. അങ്ങനെ ഗാന്ധാരിനും കുറെ നാള് മനസ്സിലിട്ട് നടന്നു. അത് തന്നെ മിച്ചം. കൊല്ലണോവനെ ദേ ഇതുപോലെ. അവളെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയിട്ട് മറ്റവനെ കണ്ടപ്പോ മുട്ടിടിച്ച്, എന്നിട്ടിപ്പോ ഇവിടെ വന്ന് ആദി പിടിച്ചിരിക്കുകയാണ്. അവൾക്ക് സംശയം തോന്നി കാണുവോളൂ, അതുകൊണ്ടായിരിക്കും ഒന്ന് രണ്ട് തവണ വിളിച്ചത്. ഞാൻ എടുക്കണമെന്ന് പോയില്ല. എന്തിനാടാ വേണ്ടാത്ത പണിക്കൊക്കെ പോണത്? എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാ അതങ്ങനെ ചെയ്തേക്കണം. ഇപ്പോഴും മനസ്സിലാവുന്നില്ല, അവളെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴൊക്കെ പിന്നാലെ വരുന്ന ആ അജ്ഞാതൻ ആരാണെന്ന്. എത്ര ചിന്തിച്ചിട്ടും അതിന് ഉത്തരം കിട്ടുന്നുമില്ല. അവൻ ഉത്തരം കിട്ടിക്കാണും. പലപ്പോഴും അവൻ എന്നെ കയ്യിൽ കിട്ടിയിട്ടും കൊല്ലാതെ വിടുന്നത് എന്താ? തനിക്കെന്ന് ഞാനൊരു അപകടം പറഞ്ഞ ഓർമ്മയുണ്ടോ? കമ്പനിയിൽ യാമിനിയായി എന്റെ രൂപത്തിലും ഭാവത്തിലും ഒരുവളെത്തി. ആർക്കും അവളെ കണ്ടിട്ട് മറ്റൊരാളായിട്ട് തോന്നിയില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ഭയക്കുന്ന പോലെ അവനിവിടെ എത്തിക്കഴിഞ്ഞു. യഥാർത്ഥ ശരത്. യഥാർത്ഥ ശരത്? അതാര്? രോഹിണിയുടെ ഭർത്താവ്, ലച്ചുമോളുടെ അച്ഛൻ, മിലിറ്ററിക്കാരനാ. എനിക്ക് കിട്ടിയ അജ്ഞാതന്റെ തല്ലിന് ആ കരുത്തുണ്ട്. ഓ, അങ്ങനെ ശരത്ത് വന്ന് കുഴയൂലോ. ആ രോഹിണി ഇപ്പൊ ജോസിന്റെ ഭാര്യയല്ലേ? അതുകൊണ്ടാണോ അവൻ മറഞ്ഞു നിൽക്കുന്നത് എനിക്ക് സംശയമുണ്ട്. അല്ല, എവിടെ വെച്ചാ നിങ്ങൾ തമ്മിൽ കണ്ടത്? ഗൗഡയുടെ കയ്യിൽ അകപ്പെടാതെ മുങ്ങിയ സമയത്തായിരുന്നു ആ കൂടിക്കാഴ്ച. ഒരു ട്രെയിൻ യാത്രക്കിടയിൽ. അന്ന് ആ യാത്രക്കിടയിൽ ശരിക്കും ഞാൻ രക്ഷപ്പെട്ടത് അവൻ കാരണമാണ്. അന്നത്തോടെ അവൻ മരിച്ചു എന്നാ കരുതിയത്. പിന്നെ എനിക്ക് സംഭവിച്ച പോലെ അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവൻ തന്നെയാണ് ഇപ്പൊ എന്റെ മനസ്സില്. ഓ, വരാൻ തുടങ്ങിയപ്പോ ശത്രുക്കൾ എല്ലാരും കൂടി കൂടും പൊളിച്ചു വരയല്ലടാ. ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തായിരുന്നു ഞാൻ വന്നപ്പെട്ടത്. ഇവിടെ എനിക്ക് മരണം വരെ കഴിയാൻ പറ്റുമായിരുന്നു, കാവേരി വിവാഹം കഴിച്ച്. എന്നാൽ ഭാഗ്യക്കേട് കൊണ്ട് പലരും കടന്നു വന്നു. നിന്നെ ഭാഗ്യം കടാഴ്ച പോലെ മറ്റാർക്കും ഉണ്ടാവൂല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള നിർഭാഗ്യങ്ങളുണ്ടാവും. നിന്റെ കൂടെ കൂടാതെ പല നാടകത്തിനും പോയിരുന്നെങ്കിൽ ഈ വർഷം പട്ടിണിയായിരുന്നു. വെള്ളപ്പൊക്കം വന്നുകൊണ്ട് ഇത്തവണ ഓണാഘോഷം ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഒരു നാടകം പോലും കളിച്ചില്ല. ആ, ഈ വർഷം അങ്ങനെയൊക്കെ തന്നെയായിരിക്കും പോക്ക്. ഇവിടെ പിടിച്ചെടുക്കാൻ കഴിയുന്നിടത്തോളം കാലം അല്ലല്ലാതെ കഴിയാം. ഇനി എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയത്തില്ലടോ. പ്രത്യേകിച്ച് രഹന സംശയിച്ച സ്ഥിതിക്ക്. ആ, ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. നടക്കട്ടെ.
എന്താ മോള്? വെറുതെ എന്റെ തമ്പുരാനെ ഒന്ന് കാണാൻ വന്നതാ. ഞാനും മോളെ പറ്റി ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. തക്ക സമയത്താ വന്നത്. ആ രഹനെ വിളിക്കുകയോ മറ്റോ ചെയ്തായിരുന്നു. എന്തിനാ അവൾ എന്നെ വിളിക്കുന്നേ? അല്ല, അവൾക്ക് എങ്ങനെയും എന്നെ ഈ പ്രദേശത്ത് നിന്ന് തന്നെ ഓടിക്കണമെന്നുണ്ട്. എങ്കിൽ അവളെ ഓടു, എന്റെ ശക്തിയായിട്ടും കുലുങ്ങത്തില്ല. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടമ്മേ. ശരിക്കും ഈ യാമിനി മാഡത്തിന്റെ യഥാർത്ഥ സ്ഥലം എവിടെയാ? അത് പാലക്കാടോ മറ്റോ ആണ്. എന്നിട്ട് പാലക്കാട്ടുകാരുടെ സംസാരം അല്ലല്ലോ അത്. കുറെ നാളായി കോട്ടയത്തല്ലേ, അതുകൊണ്ടായിരിക്കും അങ്ങനെ. എന്താ മോളെ? അമ്മയാണോ യാമിനി മാഡത്തിന് തോക്ക് കൊടുത്തത്? അതെ. ഇന്നലെ എന്നെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ട് വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് എന്റെ നേർക്ക് തോക്ക് ചൂണ്ടിയിരുന്നു. പിന്നെ അതൊരു നേരം പോക്കായി എടുത്തു. എങ്കിലും അവരുടെ സ്വഭാവം എനിക്കത്ര പന്തിയായിട്ട് തോന്നിയില്ല. എന്തൊക്കെയോ ദുരൂഹതകളുണ്ടമ്മേ. മോൾ ഇനി അധികം യാമിനിക്കൊപ്പം നടക്കണ്ട. അധികം നാൾ അവളിവിടെ കാണില്ല. അവള് പോയിക്കഴിഞ്ഞാൽ കമ്പനിയുടെ ജയമായി മോളെ നിയമിക്കും. അപ്പോ അവരുടെ പോക്ക് ശരിയല്ല എന്ന് അമ്മയ്ക്കും തോന്നിയല്ലേ? അങ്ങനൊരു തോന്നല് എനിക്കില്ലാതില്ല. കമ്പനിയിലേക്ക് ഇനി അവളെ വിടാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ മോളെ ശ്രദ്ധിക്കാൻ ചില ആൾക്കാരുണ്ടാവും ഏത് നേരവും. അതുകൊണ്ട് മോൾക്ക് ആപത്തൊന്നും ഉണ്ടാവുമെന്ന് ഭയക്കണ്ട. അല്ല, കാവേരി മോൾ എവിടെ? അവനൊപ്പം ഔട്ട് ഹൗസിലാ. അവനോ? അല്ല, യാമിനിക്കൊപ്പം. മോളൊന്ന് പോയി നോക്ക്. ഞാൻ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴായിരുന്നു മോള് വന്നത്. അവരെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ അവരുടെ അരികിലേക്ക് മോളെ വിടുന്നേ? അങ്ങനെ വിടാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. അവരമ്മയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടോ എന്തോ എനിക്കങ്ങനെ തോന്നി. മോള് പോയിട്ട് വാ, കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ പറയാം. ശരി അമ്മേ. ഇന്ന് അവനെ യഥാർത്ഥ രൂപത്തിൽ രഹന കാണുന്നെങ്കിൽ കാണട്ടെ. ഇത്രയേ അറിഞ്ഞില്ലേ, ഇനി എല്ലാം അറിയണം. ഞാനൊരു മുഹൂർത്തം എടുത്തു കഴിഞ്ഞു. നമ്മൾ ഒന്നിക്കാൻ പോണം. എന്നിട്ട് ഈ വീടും നാടും ഉപേക്ഷിച്ചൊരു യാത്ര. ഞാൻ ജനലിൽ കൂടി കണ്ടതാ. ഇതെന്തിനാ എനിക്ക് നിക്കണ അവിടെ? ഞാനുണ്ട്. എന്താ യാമിനി മാഡത്തെ ഒന്ന് കാണാൻ വന്നതാ? എന്തിനാ കാണുന്നത്? മാഡത്തിന് നിങ്ങളെ കാണാൻ താല്പര്യമില്ല. എനിക്ക് താല്പര്യമുണ്ട്. ദേ രഹനേച്ചി, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോണം. ഇഷ്ടമല്ലാത്തവരുടെ പിന്നാലെ പോവരുത്. ആരാ പറഞ്ഞത് യാമിനി മാഡത്തിന് എന്നെ ഇഷ്ടമില്ലെന്ന്? ഞങ്ങൾ തമ്മിലിപ്പോ നല്ല കൂട്ടാ. എന്നാ ആ കൂട്ടങ്ങ് വെട്ടിക്കോ. മോൾക്ക് എന്താ എന്നോട് പ്രശ്നം? നിങ്ങൾ വന്നതിന് ശേഷമാ എന്റെ വീട്ടിനകത്ത് പോലും പരസ്പര ധാരണ ഇല്ലാതായത്. എന്റെ വാക്കുകളെ മറികടന്നുകൊണ്ട് അമ്മ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയത്. എന്റെ ഭാഗത്ത് ശരിയുള്ളതുകൊണ്ടല്ലേ മോളുടെ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്തത്? പിന്നെ ഗൗഡയെങ്കിലും എന്നെ കുറിച്ച് മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. യാമിനി മാഡം ചിലപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. മാഡം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് എനിക്ക് വിശ്വാസം. മാഡം കള്ളം പറയില്ല. കള്ളം പറയാത്ത മാഡം ഇന്ന് ഓഫീസിൽ വന്നില്ല എന്ന് മാത്രമല്ല, വളരെ വിചിത്രമായിട്ടാ എന്നോട് സംസാരിച്ചതും പെരുമാറിയതും ഒക്കെ.
അതിന്റെ കാരണം എനിക്കറിയണം. നിങ്ങൾ ഇവിടെ വന്നത് ഞങ്ങളെയൊക്കെ തമ്മിൽ തെറ്റിക്കാനാണോ? അങ്ങനെ ഒരു ആഗ്രഹമൊന്നും എനിക്കില്ല. പിന്നെ ഇപ്പൊ കാവേരി പറഞ്ഞ സ്വഭാവം യാമിനി മേഡത്തിനുണ്ടോ എന്ന് സംശയമുണ്ട് എനിക്ക്. അവര് വന്ന ശേഷമാണല്ലോ വർഷങ്ങളായി നിങ്ങളെ സേവിച്ചു നിന്ന കുറുപ്പ് സാറ് പോലും കള്ളനായത്. നിങ്ങൾ എന്തു പറഞ്ഞാലും നിങ്ങളുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. കൂടുതലും മിടുക്ക് കാട്ടിയ യാമിനി മാഡം അല്ല, നിങ്ങൾ തന്നെ പുറത്തു പോയിട്ട് വരും. അതിനുവേണ്ടി ഞാൻ ചിലപ്പോ എന്റെ അമ്മയുമായി വഴക്ക് കൂടിയെന്നും വരും. പോയി കാണു മാഡത്തെ. ഞാൻ ഇത്ര വേഗം റെഡി ആവിത്, നിങ്ങൾക്ക് എന്താ ഇത്ര ഒരുക്കും? അയ്യോ, അപ്പൊ ഡോക്ടർ സംഭവം ഒന്നും അറിഞ്ഞില്ലായിരുന്നോ? കാശിക്ക് പോയി അധ്യാപികയും റിട്ടയർഡ് പ്രൊഫസറും. അച്ഛനും അമ്മയും മൂകാംബിക ഉൾപ്പെടെ ക്ഷേത്രങ്ങളിലേക്ക് പോയിരിക്കുക. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുമെങ്കിലേ. നന്നായി, ഞാനാ പറഞ്ഞത് അങ്ങനെ ഒരു തീർത്ഥയാത്ര പോകാൻ. രണ്ടാളുടെയും മനസ്സ് അങ്ങനെയെങ്കിലും തണുക്കട്ടെ. അയ്യോ, ഇതിപ്പോ വൃശ്ചിക മാസം അല്ലല്ലോ ഡോക്ടറെ, അതുകൊണ്ട് ഇവിടെ നിന്നാലും തണുക്കുമായിരുന്നു. തണുപ്പൊക്കെ തേടി എങ്ങോട്ടും പോകേണ്ട കാര്യമില്ലായിരുന്നു. അല്ല, നന്ദനാണോ ഇപ്പൊ എസ്കോർട്ട് പോകുന്നു? അങ്ങനെ ജയപ്രദ ടീച്ചറെ കണ്ടപ്പോ പറഞ്ഞിരുന്നു. അല്ല, ചോദിച്ചത് കേട്ടില്ലേ, പിന്നെന്താ മറുപടി പറയാത്തെ? ഇങ്ങനെ വരുന്ന ഇഷ്ടപ്പെടുന്നില്ലെങ്കിലേ നാളെ മുതൽ ഡോക്ടർ വന്നോ. മഞ്ഞൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരുന്നുണ്ട്, അപ്പൊ ചികിത്സിക്കാലോ. നിന്നെ പോലെ ഒരുത്തെ ചികിത്സിച്ചാല് എനിക്ക് കുഷ്ഠരോഗം വരും. കേരള അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാ ഞാൻ, എന്നോട് സൂക്ഷിച്ച് സംസാരിക്കണം. സംസാരത്തിന്റെ ഗതി മാറിയല്ലേ, ഡോക്ടർ ആണെന്ന് ഞാൻ നോക്കില്ല, പ്രായോ നോക്കില്ല, എന്റെ നാവിന്ന് പുളിച്ച വർത്തമാനം വരും. എടീ, നീ ഓസ്കാർ കിട്ടിയ നടിയാണെങ്കിലും ശീലിച്ചു പോയ സംസ്കാരം ഒന്നും നിന്നെ വിട്ടു പോവില്ലെന്ന് അറിയാമടി. അത് മാറ്റാനേ മരുന്നുമില്ല. ഇറങ്ങിക്കോളും കൊറേ എണ്ണ, ഒരു പുറ അരിയുടെ ചോറും കഴിച്ചുണ്ട്. രാവിലെ നടക്കാനൊക്കെ ഒന്ന് പോണം കേട്ടോ, വയറും വീർക്കുന്നുണ്ട്. പൊണ്ണ തടിയും പൊള്ളയായ വർത്തമാനവും മുള്ളമ്പന്നിയുടെ പോലത്തെ മുടിയും. നിങ്ങളെ പോലുള്ളവർക്കൊക്കെ ഇതുപോലത്തെ ഇനങ്ങളോട് സംസാരിക്കാൻ പറ്റും. പിന്നെ നോക്ക്, തീർത്ഥാടനത്തിന് പോയ കിളവനും കിളവിക്കും പറ്റും, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, മനസ്സിലായോ? നന്ദ, നിനക്ക് എന്താ പറ്റിയത്? വിശ്വനാഥ് സാറും ജയപ്രദ ടീച്ചറും പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല.
ഇവളെല്ലാം മുടിച്ച് അടങ്ങുന്നുള്ള വാശിയില്ല. ഇതിപ്പോ നന്ദന്റെ അച്ഛന്റെ അമ്മയെക്കാൾ ക്ഷമയാണല്ലോ നിനക്ക്. ഒരാൾക്ക് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റൂ? എന്താടാ അവിടെ നിൽക്കുന്നേ? ഇങ്ങോട്ട് മാറൂ. ചെല്ലി ചെല്ലേ, ചെന്ന് അവിടെ പാദസേവ ചെയ്യ. കഷ്ടം. ഡോക്ടർ, ഈ മൗനവും മര്യാദയും എനിക്കിഷ്ടപ്പെട്ടു. കൊള്ളാം കൊള്ളാം. എന്റെ ഭർത്താവ് ചില കാട്ടുമാക്കന്മാർ ഇറങ്ങിയാലും തിരുത്താൻ പറ്റാത്ത സ്വഭാവം. കീപ് ഇറ്റ് അപ്പ്. വണ്ടിയെടുക്ക്. എന്താ മോളെ ആഹാരത്തിന്റെ മുമ്പിൽ വന്നപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നേ? ഇത്രയും ചിന്തിക്കാൻ എന്താ ഉള്ളത്? എനിക്കിപ്പോ ചില സംശയങ്ങളുണ്ട് ഉമ്മ. അതെന്താണെന്നല്ലേ നമ്മൾ ചോദിച്ചത്? അല്ല, മരണത്തിൽ നിന്ന് തലനാരിടയ്ക്ക് ഞാൻ രക്ഷപ്പെട്ടെന്ന എന്റെ വിശ്വാസം. എന്തൊക്കെയാ മോള് പറയുന്നേ? അതെ ഉമ്മ, ഞാൻ ചിന്തിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ഒരു വ്യക്തത വന്നിട്ടില്ല. നാളെ കൊണ്ട് എല്ലാം ബോധ്യപ്പെടും എനിക്ക്. ഷാജഹാൻ ജീവനോടെ ഉണ്ട്. അവൻ മോളുടെ അരികിലേക്ക് എങ്ങാനും വന്നായിരുന്ന? അതിനുള്ള ഉത്തരം തേടിയ നാളെ എന്റെ പോക്ക്. കമ്പനിയിൽ എനിക്ക് നേരിട്ട പ്രശ്നങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായതാണെന്നും നാളെ അറിയാം. അതിന് പിന്നിലാ യാമിനി അല്ലായിരുന്നോ? യാമിനി, അവളെ കണ്ടിട്ട് ഉമ്മമ്മയ്ക്ക് എന്താ തോന്നിയത്? ഒരഹങ്കാരിയും തൻ്റെടിയാണെന്ന് തോന്നി. അവളെന്തേലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇന്ന് രാവിലെ മോൾ അവക്കൊപ്പം ആണല്ലോ പോയത്. അല്ല, ഇന്നവര് കമ്പനിയിൽ വന്നില്ല. ജി എം ആയി ഞാൻ ചാർജ് എടുക്കണമെന്ന് ഗാന്ധാരിയമ്മ പറഞ്ഞു. ഇനി ചിലപ്പോൾ അത് വേണ്ടി വന്നേക്കും. അവളെ ഗാന്ധാരിയമ്മ പറഞ്ഞു വിടുവോ? ചിലപ്പോ. രഹന എന്റെ കണ്ണുകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? രസക്കാഴ്ചകളാ ചുറ്റിനും. ശരിക്കും പറഞ്ഞ നിങ്ങളൊക്കെ എനിക്കിപ്പോ ഒരു നേരം പോക്ക. പടം കണ്ടപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു. ഇവൻ ഇവിടെ വന്നിട്ടുണ്ട് പെൺവേഷത്തിൽ. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വന്നത് അല്ല ഇവനിപ്പോ ഇവിടെ ഉണ്ട്? ഈ മണർക്കാട് പരിസരത്ത് തന്നെ ഉണ്ട്. രഹന ഇവനെ കണ്ടിട്ടുണ്ടോ?
ഇവന്റെ കഥ വായിച്ച് ഒട്ടുമിക്ക മലയാളികളും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഈ പരിസരത്തുണ്ടെന്ന് ഓർക്കുമ്പോ തന്നെ പേടി തോന്നാ. ഇപ്പൊ തന്നെ പോലീസിൽ അറിയിച്ചാലോ? വേണ്ട വിഷ്ണു, ഗാന്ധാരി അമ്മയെ അറിയിക്കാം. ആ അമ്മ അറിഞ്ഞ പിന്നെ DGP മുതൽ താഴോട്ടുള്ളവരെല്ലാരും സീരിയസ് ആയിക്കൊള്ളും. അതെ, ഈ ഫോട്ടോ എന്റെ മെയിലിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തേക്ക്. ചെയ്തേക്കാം. ഓക്കേ വിഷ്ണു, ശരി. ആ ശരി. യാമിനി മേഡത്തിന്റെ പല പ്രവൃത്തികളും സംശയം ഉണർത്തിയിരുന്നു. ഇടയ്ക്ക് എന്റെ നേരെ തോക്ക് ചൂണ്ടിയെന്നും പറഞ്ഞല്ലോ. അത് നേരമ്പോക്കായിരുന്നില്ല, കൊല്ലാൻ വേണ്ടി തന്നെയാ തോക്ക് ചൂണ്ടിയത്. ശരിക്കും യാമിനി ഒരു സ്ത്രീയാണോ? അമ്മ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയുക, യാമിനി പെണ്ണല്ല, ആണാ. അതെ, അവൻ ഇവിടേക്ക് വന്നത് ആണായിട്ട് തന്നെയാ. പിന്നെ എന്തിനാ അമ്മ ഈ നാടകത്തിലൊക്കെ കൂട്ടുനിന്ന്? അവനെ ഇട്ട് വട്ടം ചുറ്റിക്കാൻ, ചില സത്യങ്ങൾ അവനിൽ നിന്നറിയാൻ, പിന്നെ കൊല്ലാൻ. എന്നൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. ഒരു തൈ എപ്പോഴാ ഏതിലാ വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. വിദുരസുര ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ. അവൻ എവിടെയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാ അവനെ കുറച്ച് ദിവസം ജീവിക്കാൻ വിടണോ, അതോ കൊല്ലണോ? എങ്ങനെയെങ്കിലും അയാൾ ഒഴിഞ്ഞു പോണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എനിക്ക്. അതോടെ കുമാരി നയന എന്നുള്ള പേരിന് അർത്ഥം ഉണ്ടാവുമല്ലോ.